രജന ചേച്ചി, നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. താങ്ക് യു. ഈ സിനിമ അഭിനയത്തിന്റെ കൂടെ തന്നെ ചേച്ചി കൊണ്ടുപോകുന്ന ഒരു കാര്യമായിരുന്നു ഷോർട്ട് ഫിലിംസും ചെയ്യുക. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കുന്ന ഷോർട്ട് ഫിലിംസിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഒരുപാട് ചർച്ചയായിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അപ്പോൾ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അങ്ങനെ വിചാരിച്ചാണോ തെരഞ്ഞെടുക്കുന്നത്? അത് എന്ത് ഫാക്ടർ ആയിരിക്കും ചേച്ചി ഒരു ഷോർട്ട് ഫിലിമിലേക്ക് അട്രാക്ട് ചെയ്യുക? സ്ക്രിപ്റ്റ് തന്നെയാണ്, ബേസിക്കലി സ്ക്രിപ്റ്റും കോൺസെപ്റ്റും തന്നെയാണ് അട്രാക്ഷൻ തന്നിട്ടുള്ളത്. ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് മൂന്നാമിടമാണ്. ഒന്ന് വഴുതണ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് മൂവി, മൂന്നാമത്തേത് ത്രൂ ഹെർ ഐസ്, ഇങ്ങനെയാണ്. പിന്നെ ഒരു ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്റെ സ്റ്റുഡന്റ് കൂടിയായിരുന്ന വിനീത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. മൂന്നാമിടത്തിന്റെ ഒരു എന്താ, ഈവൻ ദോ അതിന്റെ ലാസ്റ്റ് മെസ്സേജ് എനിക്ക് പേഴ്സണലി അട്രാക്ട് ചെയ്യുന്നതല്ലെങ്കിലും കൂടി, ലൈക്ക് വുമൻ സ്ട്രെങ്ത് ഇസ് പവർ ടു സേ നോ, ബട്ട് എന്തിന് നോ പറയണം എന്നുള്ളത് നമ്മളാ തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ വേറൊരു ക്വസ്റ്റ്യൻ. പിന്നെ വഴുതണ എന്ന് പറഞ്ഞ ഷോർട്ട് മൂവി ഞാൻ കുറെ തെറികൾ കേട്ടൊരു ഷോർട്ട് മൂവിയാണ്. പക്ഷെ അതിന്റെ അതാണ് ചോദിക്കുന്നത്, അതിന് എന്തിനാണ് ആ തെറി എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അതായത് നമ്മളിപ്പോ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പോവാന്ന് വിചാരിക്കും, കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് വിചാരിക്കും, ദേഷ്യം വരില്ലേ? തീർച്ചയായിട്ടും നമ്മളെ മിൽക്ക് ഷേക്ക് കുടിക്കാൻ പോയിട്ട് വെറുതെ മിൽക്ക് മാത്രം കിട്ടിയെന്തുണ്ടാവും, നമുക്ക് ദേഷ്യം വന്നിരിക്കും, വരില്ലേ? അതാണ് പ്രേക്ഷകർക്ക് ഉണ്ടായത്. ഫിലിം ഇൻഡസ്ട്രി തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് വേണായിരുന്നോ രചന എന്ന് ചോദിച്ചു. എന്നാൽ മൂന്നാമിടം കണ്ട സമയത്ത് എന്നോട് നന്നായിരുന്നു കേട്ടോ രചന എന്നാരും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇറ്റ്സ് മൈ റൈറ്റ് എന്നല്ല, എന്റെ ഇഷ്ടമാണ് ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ കുട്ടിയെന്നെ ചതുരം ചെയ്തപ്പോ ഒരുപാട് പേര് അങ്ങനത്തെ ചോദ്യങ്ങൾ കൊണ്ട് വന്നില്ല. നമ്മളൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാധ്യത, പിന്നെ നമ്മള് ഒരു ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോ അതും നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലല്ലേ അറിയുള്ളൂ ഇത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ. മാത്രല്ല ഇത് ആക്ടിംഗ് ആണ്, ഇറ്റ്സ് നോട്ട് യുവർ ലൈഫ്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ആൾക്കാർക്കാണ് കൂടുതൽ ടെൻഷൻ നമ്മുടെ കാര്യത്തില്. ആൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതായിട്ട് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ സ്ത്രീകളെ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട്. അതിന് എന്തൊരു മാറ്റം വരും എന്നാണ് ചേച്ചിയുടെ ഒരു ഒരു വീക്ഷണ കോഷണത്തിൽ പറയുകയാണെങ്കിൽ? 2032 ആണ് എന്റെ ഒരു പ്രതീക്ഷ. 32 അങ്ങനെ ഒരു വലിയൊരു മിഷൻ നടക്കുന്നുണ്ട് ഹോൾ വേൾഡില്. അപ്പോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. യെസ്, കാരണം ഒരുപാട് വിപ്ലവങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന്. ദേ ആർ കമ്മിങ് ഫോർവേഡ്. ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കൂ, മുമ്പത്തെ പോലെയല്ല പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ കുറച്ച് വിസമ്മതിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. എന്റെ കുറേ സ്റ്റുഡൻസ് ചേച്ചി എനിക്ക് കല്യാണം കഴിക്കണ്ട ചേച്ചി, ഞാൻ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എന്നോട് തന്നെ പലരും രണ്ടാമത് കല്യാണം കഴിക്കണല്ലേ രചന എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേണ്ട, ഐ എം ഹാപ്പി, എനിക്ക് നല്ല സന്തോഷമാണ്, ഇങ്ങനെ ഒരു കൂട്ട് വേണം എന്നോ അങ്ങനെ ഒന്നും എനിക്ക് ഇപ്പൊ തോന്നണില്ല. അപ്പൊ വി ആർ ഇൻഡിപെൻഡന്റ്, അപ്പൊ എന്തിനാണ് വേറൊരാളും കൂടി അതിലേക്ക് വലിച്ചഴക്കണേ, അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ ഹാപ്പിയാണ്. അപ്പോ അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ. അപ്പോ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഇല്ലാതെ രണ്ട് ജെൻഡറിനും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജെൻഡേഴ്സിനെല്ലാം ഒരു സർവൈവൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അതായത് സ്ത്രീകൾക്ക് കൊടുക്കേണ്ടെന്ന് പ്രാധാന്യം കൊടുക്കാതെ ഒരു പുരുഷന് ഒരു പെണ്ണ് കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഐ മീൻ ഫാമിലി ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, അല്ലാതെ ലിവ് ഇൻ റിലേഷൻഷിപ്സ് ഒക്കെ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ലൈക് ലോ പ്രകാരം അത് ഇപ്പൊ അഗ്രിയബിളും ആണ്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ട്രോളുകൾ എന്ന് പറയുന്നതും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം സ്വന്തം. ഈ ഗോസിപ്സ് ട്രോൾ അതൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ഒരു ഒരു ബൂസ്റ്റ് കിട്ടുകയല്ലേ. നമ്മൾ യൂണിവേഴ്സിൽ ഇങ്ങനെ കുട്ടിയുടെ ഡയലോഗ് അല്ലേ നമ്മളിങ്ങനെ എല്ലാവരും, അതെ നമ്മൾ എല്ലാവരുടെ ഫോണിൽ നമ്മൾ വരുന്നു, എല്ലാവരുടെ സംസാര വിഷയത്തിൽ രചന സ്വാസിക വരുന്നു. അത് നമ്മുടെ പേരിനൊരു ശക്തി കിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോസിപ്പ് ട്രോൾ ഒക്കെ വരുന്നത്. എനിക്കും, ഞാനിപ്പോ ആസ്വദിക്കും, വളരെ നന്നായിട്ട് തന്നെ ആസ്വദിക്കും. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണ്? പ്രേക്ഷകർ അതിനെങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിഷ്ടമല്ലാത്ത കാര്യം എന്ന് പറയുന്നത് ശ്വാസിക്കക്ക് ഇഷ്ടമല്ലാത്ത കാര്യം. അത് മഞ്ജു പിള്ളയ്ക്ക് ഇഷ്ടമല്ല, ദേവി ചന്ദനയ്ക്കും ഇഷ്ടമല്ല.
ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, ഇത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ടാവും. പക്ഷെ നമുക്കത് പറയാനായിട്ട് പറ്റുന്നില്ല. വേണോ? വേണ്ട, പറയണ്ട. അത് നമ്മുടെ ഒരു സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ വിചാരിച്ച ചിലപ്പോ അങ്ങനെ ചേച്ചി പറഞ്ഞാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ ചോദ്യം ഇട്ടത്. സ്ത്രീകളുടെ വേദി ആയതുകൊണ്ട് നമുക്ക് വേണേ പറയാം. അത് പറഞ്ഞ കുട്ടിക്ക് പറയണമെന്നുണ്ടോ? ഉണ്ട്, എനിക്ക് കുട്ടിക്ക് ഇഷ്ടമല്ല, നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് വേണ്ട, അത് നമ്മുടെ ഇടയിൽ ഇരിക്കട്ടെ, ആ ഒരു ഭംഗി അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ സിനിമകളെ കുറിച്ചും ഡാൻസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും രചന ചേച്ചിയുടെ ഒരു ഡാൻസ് കാണാനായിട്ട്. നമ്മൾ എവിടെ പോയാലും ഡാൻസ് ചെയ്യാൻ റെഡിയാണ്. അതെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ അത് കാണാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് തുടങ്ങാം. ഷുവർ, യെസ്.